Hi friends, welcome back to my channel. In this video, I tasty aitulladum, crispy aitulladumaya, Kataifi chicken, allengil, Kunafa chicken, anivide, ready akan povunade. Adinu munne ningal ende channel subscribe cheyidillengil, please channel subscribe cheyyanum, like cheyyanum, share cheyyanum markarade. Appo video ilekku pogam. Adinayittu naan ivide Kunafa dough eduthittunde, soya sauce, tomato sauce. Uppu, corn flour, mulagu podi, velthulli, inji, cheriya reethiyil arinathu, oregano, garam masala, cheriya jeevakam podichathu, kurumulagu podi, pinne chicken ingane neelathil cut cheythathu, pinne stick venam, oru muttayude vella, ithrayanu njan eduthittullathu, idu enganeyanu undaakku ennu nokkam. അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് 1 സ്പൂൺ ഒറിഗാനോ 1/2 ടീസ്പൂൺ ഗരം മസാല പിന്നെ 4-5 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് 1 സ്പൂൺ കോൺ ഫ്ലവർ 1/2 സ്പൂൺ ഉപ്പ് 1/2 സ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ വേണ്ടത് 1 സ്പൂൺ സോയ സോസ് 2 സ്പൂൺ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ തൈര് പിന്നെ ഒരു മുട്ടയുടെ വെള്ളം ഇത്രയും ചേർത്തതിനു ശേഷം നല്ല രീതിയിൽ ഇതിനെ കുഴച്ച് മിക്സ് ആക്കി എടുക്കണം നല്ല രീതിയിൽ ഞാൻ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സ് ഒക്കെ നല്ല രീതിയിൽ ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് അര മണിക്കൂർ എങ്കിലും നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫ്രിഡ്ജിൽ അര മണിക്കൂർ എങ്കിലും വെക്കണം അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ചിക്കനിലേക്ക് ഇത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ചിക്കൻ എടുത്തിട്ട് ഈ സ്റ്റിക്കിലേക്ക് കുത്തി കൊടുക്കണം ദയ്യൊരു രീതിയിൽ സ്റ്റിക്ക് എടുത്തിട്ട് ചിക്കനെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം ദാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് കുനാഫ ഡോ ആണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിന്റെ റെസിപ്പി ഞാൻ ഉടൻ ഇടുന്നതാണ് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇത് ചുരുട്ടി കൊടുക്കുകയാണ് വേണ്ടത് ഈ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് മിക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചിക്കനിലേക്ക് നന്നായി ചുരുട്ടി വെച്ച് കൊടുക്കണം ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്താൽ മതി ദയ്യൊരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം ജസ്റ്റ് ഇങ്ങനെ നെല്ലിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുത്താൽ മതി വേണമെങ്കിൽ ആ മിക്സൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇത് പൊരിഞ്ഞു വരുമ്പോൾ അങ്ങനെ ഞാനെല്ലാം എല്ലാ സ്റ്റിക്കും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നന്നായി പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇത് ചൂടായതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഇതിൽ ഇട്ട് പൊരിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി എന്നാലാണിത് ക്രിസ്പി ആയിട്ടും ഉള്ളൊക്കെ നല്ല പൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുകയുള്ളൂ ഒരു വശം നന്നായി ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അത് നമുക്ക് മനസ്സിലാകും നല്ലൊരു കളർ വരുന്ന സമയത്ത്
ഇതെടുത്താൽ മതി. അങ്ങനെ എല്ലാ വശവും നല്ല രീതിയിൽ ഇത് പൊരിച്ചു കൊടുക്കാം. എത്ര വേണമെങ്കിലും ഇട്ട് പൊരിക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കദേഫി ചിക്കൻ അല്ലെങ്കിൽ കുനാഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.